കുടുംബദീപം പരിപാടിയിലേക്ക് എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം. സുഖമാണല്ലോ അല്ലേ? എല്ലാവർക്കും വലിയ ദൈവാനുഗ്രഹം കുടുംബദീപം പരിപാടിയിലൂടെ ലഭിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുക. വലിയ ദൈവത്തിന്റെ അനുഗ്രഹം കുടുംബദീപം കാണുന്ന എല്ലാ കുടുംബങ്ങളിലും വർഷിക്കപ്പെടുന്നുണ്ട്. ഇന്ന് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധ ചെലുത്തേണ്ട ഒരു മേഖലയെക്കുറിച്ചാണ് ചർച്ചയ്ക്ക് വിഷയമാക്കുക. കഴിഞ്ഞ എപ്പിസോഡിലെ സാമ്പത്തികമായിട്ടുള്ള ഭദ്രത അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ കുടുംബജീവിതത്തെ ദാമ്പത്യ ജീവിതത്തെ ബാധിക്കുന്നത് എങ്ങനെയാണ് എന്നാണ് നമ്മൾ ഒന്ന് വിലയിരുത്താൻ ശ്രമിച്ചത്. അതിന് തുടർച്ചയായിട്ട് ഇന്ന് നമ്മൾ ചിന്തിക്കുക, ഇപ്പൊ സാമ്പത്തികമായിട്ടുള്ള കുറവുകളായാലും കൂടുതലുകളായാലും ദാമ്പത്യ ജീവിതത്തെ കുടുംബജീവിതത്തെ അത് ബാധിക്കുന്നു എന്ന് വരികിൽ എങ്ങനെ അതിനെ പരിഹരിക്കാൻ സാധിക്കും. ഇപ്പൊ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നം ഒരു കുടുംബത്തിലുണ്ടായി, അത് ദാമ്പത്യ ജീവിതത്തെ ദോഷകരമായി ബാധിച്ചു, ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കായി, അതിനുള്ള പ്രശ്നങ്ങളായി. ഇനി ഈ കടബാധ്യത അല്ലെങ്കിൽ സാമ്പത്തിക ബാധ്യത തീർത്താൽ ഇവർ തമ്മിലുള്ള ബന്ധം ഊഷ്മളമാവുമോ? ഭാര്യയും ഭർത്താവും ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്ന ഊഷ്മളമായ ആ ജീവിത രീതിയിൽ നിന്നും ഭിന്നമായിട്ട് അവരുടെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളുമായിട്ട് അവർ പൊരുത്തപ്പെടേണ്ട സമയം വന്നപ്പോൾ സാമ്പത്തികമായിട്ടുള്ള ഈ അസന്തുലിതാവസ്ഥ അവരുടെ ബന്ധത്തെ തകർത്തപ്പോൾ ഈ രണ്ട് അകന്നു നിൽക്കുന്ന അവസ്ഥ വന്നു. ഭാര്യയും ഭർത്താവും ഇപ്പൊ രണ്ട് പോസ്റ്റുകളിലാണ് നിൽക്കുക. ഇനി സാമ്പത്തിക ബാധ്യത തീർത്തു, കടം തീർത്തു, ബാധ്യത തീർന്നു, ആരെങ്കിലും അതിലിടപെട്ടു, തീർക്കാൻ സാധ്യം വന്നാൽ ഇവർ തമ്മിലുള്ള ബന്ധം വീണ്ടും പഴയതുപോലെ ഊഷ്മളമാകാൻ സാധ്യതയുണ്ടോ? ഉണ്ടെങ്കിൽ നല്ലത്, ഇല്ലെങ്കിൽ അതെങ്ങനെ നമുക്ക് ഊഷ്മളമാക്കാൻ പറ്റും? പ്രായോഗികമായിട്ട് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുകയാണ്. സിസ്റ്റർ റോസ് ജോസ് നമ്മോടൊപ്പം ഉണ്ട്. സിസ്റ്റർ, വളരെ സ്നേഹത്തോടെ കുടുംബജീവം പരിപാടിക്ക് സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിലെ സാമ്പത്തികമായുള്ള ബാധ്യത കുടുംബജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നാണ് നമ്മൾ ചിന്തിച്ചത്. അപ്പൊ ബാധ്യതയുണ്ട്, ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നങ്ങളായി, അവർ തമ്മിൽ അകന്നു. ഇനിയിപ്പോ ആരെങ്കിലും വീട്ടുകാരോ ബന്ധുക്കളോ ഇടപെട്ട് ആ സാമ്പത്തിക ബാധ്യതയൊക്കെ ഒന്ന് കൊടുത്തു തീർത്ത് ആ ബാധ്യതകളൊക്കെ അവസാനിപ്പിച്ചു. അങ്ങനെ സംഭവിച്ചാൽ ഈ ബന്ധം വീണ്ടും ഊഷ്മളമാകാൻ സാധ്യതയുണ്ടോ? ഉണ്ടെങ്കിൽ നല്ലതാണ്, ഇല്ലെങ്കിൽ എങ്ങനെ പ്രായോഗികമായിട്ട് അതിനെ ഊഷ്മളമാക്കാൻ പറ്റും? അതിന് കുറെയേറെ കാര്യങ്ങൾ നമ്മളൊന്ന് കൺസിഡർ ചെയ്യുന്ന നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഒന്നാമത്തേല് ഞാൻ നേരത്തെ പറഞ്ഞ കേസിൽ നമ്മൾ കണ്ടു, ചെറുക്കനോട് ചോദിച്ച് ചെറുക്കണ്ട പറഞ്ഞേ, ഞങ്ങൾ തമ്മില് യാതൊരു പ്രശ്നവുമില്ല. അപ്പൊ പിന്നെ ആർക്കാ പ്രശ്നം? ഭാര്യയ്ക്കാണ് പ്രശ്നം, അവന്റെ ചിന്തയില്. അതാണ് ഇവർ തമ്മിൽ നന്നാവാൻ ഉള്ള ഒരു പ്രശ്നം. എത്രയൊക്കെ സാമ്പത്തിക ബാധ്യതകൾ ചുറ്റും തീർത്തു കൊടുത്താലും ഇവർ തമ്മിൽ സ്മൂത്ത് ആയിട്ട് പോകാനുള്ള ഒരു തടസ്സം ഷിഫ്റ്റിംഗ് ലയബിലിറ്റി. അതെ, അതായത് ഇങ്ങനെ മനസ്സിലാക്കണം, സാമ്പത്തിക പ്രശ്നങ്ങൾ എനിക്കുണ്ടെന്നേ, അതെനിക്കൊരു പ്രോബ്ലം ഇല്ല. പ്രോബ്ലം ഇല്ലാന്ന് പറയണ്ടെങ്കിലും ഒരു സാധനം എന്റെ കയ്യിലില്ല, ബാധ്യത ഇങ്ങനെ കൂടി കൂടിക്കൊണ്ടിരിക്കുകയാണ്, ഭാര്യയുടെ അച്ഛൻ ഇങ്ങനെ കടം വീട്ടിക്കൊണ്ടിരിക്കുകയാണ്. അവന്റെ പെർസെപ്ഷൻ പൂർണ്ണമായിട്ട് മാറണം. അതായത് എനിക്ക് ഒരു പ്രോബ്ലം ഉണ്ടെന്നുള്ള ബോധ്യം ഈ ചെറുക്കന് വരാത്തോടത്തോളം കാലം എത്ര സാമ്പത്തിക ഭദ്രത കൊടുത്താലും അവര് തമ്മില് ചേർന്ന് പോവില്ല, ഭംഗിയായിട്ട് പോവില്ല. അപ്പൊ അതായത് പ്രോബ്ലം ആർക്കാണ് എന്നതാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു പ്രോബ്ലം. അതാണ് ഒരു പ്രോബ്ലം. അതായത് എന്റെ ജീവിത പങ്കാളിക്ക് എന്നെ കുറിച്ചൊരു കംപ്ലൈന്റ് ഉണ്ട് എന്ന് ഞാൻ അറിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഓപ്പോസിറ്റ് പാർട്ട്ണർ, അതായത് അവൻ വിചാരിക്കുന്ന അവനൊരു പ്രോബ്ലം ഇല്ലെന്ന്, പക്ഷെ പങ്കാളി വിചാരിക്കുന്ന എനിക്കൊരു പ്രോബ്ലം ഉണ്ടെന്ന്, മസ്റ്റ് ആയിട്ടും അവർ രണ്ടുപേരും ഒരു തേർഡ് പാർട്ടിയുടെ അടുത്ത് പോണം. അത് പോകുമ്പോ സൂക്ഷിക്കണം, ബന്ധുക്കളുടെ അടുത്ത്, മിത്രങ്ങളുടെ അടുത്ത് അല്ല, പ്രൊഫഷണലി നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ആളുകളുടെ അടുത്ത് പോണം. നമുക്ക് പോവാനായിട്ട് ഒരു ഇമ്പാർഷ്യലായിട്ട് ആ മാരേജിനെ കുറിച്ച് കൃത്യമായിട്ട് പഠിച്ച അറിവുള്ള ആളുകളുടെ അടുത്ത് നമ്മൾ പോയി സംസാരിക്കുന്നത് വളരെ ഉചിതമാണ്. ഉചിതമായ സമയത്ത് ഉചിതമായതുപോലെ ഉചിതമായ കാര്യങ്ങൾ ചെയ്താൽ ആ കുടുംബത്തെ നമുക്ക് രക്ഷയിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നുള്ളതിന് സംശയമൊന്നുമില്ല. അപ്പം ആർക്കാണ് പ്രശ്നം, ആർക്കു വേണ്ടി? ചിലര് പറയാറുണ്ട് ഇങ്ങനെയൊരു, ഏതായാലും ഇങ്ങനെയൊക്കെയായി, ഇനി വേണ്ട കല്യാണം കഴിഞ്ഞു, കുട്ടികൾ രണ്ടായി, ഇനി ബന്ധുട്ട സിസ്റ്റർ അങ്ങനെ ജീവിക്കന്നെ. അപ്പൊ ആർക്കു വേണ്ടി ഇവള് ഈ മാരേജിനെ നിലനിർത്തേ? അങ്ങനെ ഒരു നിസ്സംഗതാഭാവത്തോട് കൂടിയിട്ടുള്ള ഒരു ഒരു തീരുമാനം എടുത്താൽ അത് ഒരിക്കലും അല്ല. മക്കൾക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി ഞാനിത് സഹിക്കുന്നു, സഹിക്കുന്നു. അങ്ങനെ സഹിച്ചു തീർക്കേണ്ടതല്ല ജീവിതം, ദാമ്പത്യം. മക്കൾക്ക് വേണ്ടിയല്ല നീ ഈ ജീവിത പങ്കാളിനെ സ്വീകരിക്കേണ്ടത്. ജീവിത പങ്കാളിനെ നീ സ്വീകരിക്കേണ്ടത് ആർക്കു വേണ്ടിയാ? എനിക്ക് വേണ്ടി, നിനക്ക് വേണ്ടിയാ. വ്യക്തിപരമായിട്ട് നിന്റെ ആവശ്യമായിരിക്കണം എന്റെ ജീവിത പങ്കാളി എന്റെ കൂടെ നിൽക്കാന്നുള്ളത്. മക്കൾക്ക് വേണ്ടി സഹിച്ചു പിടിച്ച് ഞാനങ്ങ് ജീവിക്കാന്നുള്ളതല്ല. അപ്പൊ എന്റെ ജീവിത പങ്കാളി എനിക്ക് ആവശ്യമുണ്ട്, എനിക്ക് അവളുടെ താങ്ങ് വേണം, എനിക്ക് അവളുടെ, അത് സ്വാർത്ഥപരമായിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ടല്ല.
അവളുടെ വളർച്ചയെ ഞാൻ അറിഞ്ഞിട്ടില്ല, അവളെ ഇങ്ങനെ ബാധിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവൾക്ക് ഇത് ഇത്രമാത്രം ഒരു ഭാരമായിരുന്നു, ഇത് വലിയൊരു പ്രശ്നം അവൾക്ക് ഉണ്ടാക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോഴാണ്. അല്ലെങ്കിൽ ചേട്ടൻ ഇങ്ങനെ ഒരു പ്രോബ്ലം, ആ കുട്ടിക്ക് ചിന്തിക്കാം, അവൻ ഇത് തുറന്നു പറഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത് 20,000 രൂപ ശമ്പളമുള്ള ഒരുത്തന്റെ കൂടെ ഇത്രയും ലാവിഷായിട്ട് ജീവിക്കാൻ എനിക്ക് പറ്റില്ല എന്ന് അന്ന് ഞാൻ ചിന്തിച്ചിരുന്നെങ്കിൽ ഈ പ്രോബ്ലം ഇത്ര കണ്ട വഷളാകുമായിരുന്നില്ല. അങ്ങനെ ഒരു തിരിച്ചറിവ് രണ്ടുപേർക്കും വരികയും രണ്ടുപേരും അത് ഏറ്റുപറഞ്ഞ് അപ്പോളജൈസ് ചെയ്ത് രണ്ടുപേർക്കും ഈ മാരേജ് ആവശ്യമുണ്ട് എന്ന ധാരണ ഉണ്ടാക്കിയാലാണ് ഈ വിവാഹം സുന്ദരമായിട്ട്. അവിടെ ഒരു ഒരു സംശയമുണ്ട്, അതായത് ഇവന്റെ മൈൻഡ് സെറ്റ് നിൽക്കുന്ന ഒരു പ്രത്യേക ഭാവമുണ്ടല്ലോ, ഇവരുടെ മൈൻഡ് സെറ്റ് നിൽക്കുന്ന പ്രത്യേക ഒരു ഭാവത്തിലാണ്. ഈ രണ്ട് പൊസിഷനിൽ നിൽക്കുന്ന ഇവർക്ക് സിസ്റ്റർ പറഞ്ഞതുപോലെ ചിന്തിക്കാനായിട്ടുള്ള ഒരു മാനസിക അവസ്ഥ ഉണ്ടാവോ? അല്ല, അവർക്കില്ലല്ലോ. അവർ ആദ്യത്തെ സെഷൻ വരുമ്പോ വരാനെങ്കിലും വില്ലിംഗ് ആയല്ലോ സാറേ. ഈ പയ്യൻ വരാൻ വില്ലിംഗ് ആയല്ലോ, അവള് വരാൻ വില്ലിംഗ് ആയല്ലോ. അത് തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ പോസിറ്റീവ് മൈൻഡ് സെറ്റ്. ആ പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ പിന്നെ അവരെ കൊണ്ട് തന്നെ ചിന്തിപ്പിച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോ അവർ ആ സെഷൻ കഴിഞ്ഞപ്പോ അവർക്ക് മനസ്സിലായി ഞങ്ങൾ ഇങ്ങനെ പോയത് ശരിയാവില്ല, ഞങ്ങൾക്ക് കുറച്ച് ഒരാറു മാസമെങ്കിലും ഒരു 10-12 സെഷൻ എങ്കിലും കൗൺസിലിംഗിന് ഞങ്ങൾക്ക് വരേണ്ടതുണ്ട്, എന്റെ ജീവിതത്തെ കുറച്ചും കൂടി ഒന്ന് സിസ്റ്റമാറ്റിക് ആക്കാനുണ്ട് എന്ന് അവന് ബോധ്യപ്പെട്ടു. അവള് മനസ്സിലാക്കി ഞാനൊന്ന് കുറച്ചും കൂടി ഒരു എന്റെ പെർസെപ്ഷൻ കുറച്ചൊന്ന് മാറാനുണ്ട്, എന്റെ ഭർത്താവിനെ മനസ്സിലാക്കുന്നതിൽ എനിക്ക് പരാജയം സംഭവിച്ചു എന്ന് അവൾക്ക് മനസ്സിലായി. ഒരു മോട്ടിവേഷൻ കൊടുക്കലാണ് ആദ്യത്തെ 1-2 സെഷൻ നമുക്ക് പറ്റുള്ളൂ. ഇപ്പൊ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ ഉദാഹരണത്തില് സാമ്പത്തികമായിട്ടുള്ള പ്രോബ്ലത്തിന് ആരെങ്കിലും ഏറ്റെടുത്തു, ആരെങ്കിലും അത് പരിഹരിച്ചു. ആ എന്നാലും ഇപ്പൊ സിസ്റ്റർ പറഞ്ഞ ഈ ഒരു ചിന്തയിലേക്ക് ഭാര്യയും ഭർത്താവും വന്നു എന്ന് കരുതുക, എന്റെ ഭർത്താവിനെയും ഭാര്യയും മനസ്സിലാക്കുന്നതിൽ എനിക്ക് പരാജയം സംഭവിച്ചു, തിരിച്ചു ചിന്തിക്കേണ്ടതായിരുന്നു. അവരങ്ങ് തിരിച്ചു ചിന്തിക്കുകയും ചെയ്തു, സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ തീരുകയും ചെയ്തു. ഇവിടുന്ന് അങ്ങോട്ടുള്ള ഇവരുടെ ജീവിതം പഴയതുപോലെ ഊഷ്മളമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും സാധിക്കും, കാരണം ഇവർ രണ്ടുപേരും കറക്റ്റ് ചെയ്യാൻ തയ്യാറല്ലേ. അവർക്ക് രണ്ടുപേർക്കും ഒരു മോട്ടിവേഷൻ ഉണ്ട്, ഞങ്ങൾക്ക് ഇങ്ങനെ പോയാൽ പോരാ, ഞങ്ങൾക്ക് കുറെ നന്നാവണം, ഈ മക്കൾക്ക് വേണ്ടിയല്ല, ഞങ്ങൾ അങ്ങനെ ചിന്തിച്ചു. ഇപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കണം അത് ശരിയാണ്, ഞങ്ങൾ ചിന്തിക്കുന്നത് തെറ്റാണ്, ഞങ്ങൾക്ക് വേണ്ടി തന്നെ ഞങ്ങൾ ജീവിക്കണം. നമ്മുടെ ലൈഫ് വെല്ലോണം ജീവിച്ചു തീർക്കാനുള്ളത്, മക്കൾക്ക് വേണ്ടി വെല്ലോണം ജീവിച്ച് അങ്ങനെ നിരാശപ്പെട്ട് ജീവിക്കാനുള്ളതല്ല. അപ്പൊ അത് നിരാശയുടെ ജീവിതമായിരിക്കും. എനിക്ക് എന്റെ ജീവിത പങ്കാളിനെ വേണം എന്ന് വിചാരിച്ചാൽ എന്റെ ജീവിത പങ്കാളിയോടുള്ള എന്റെ നോട്ടവും ചേഷ്ടയും ശ്രദ്ധയും പരിഗണനയും ഒക്കെ മാറും. എനിക്ക് ആവശ്യമായിട്ടാണ് എന്റെ പങ്കാളിയെ ഞാൻ സ്നേഹിക്കുന്നതെന്നുണ്ടെങ്കിൽ ആലോചിക്ക്, എന്റെ മക്കൾക്ക് വേണ്ടിയാണ് ഞാൻ എന്റെ പങ്കാളിനെ സ്നേഹിക്കുന്നതിന് ഉത്തരവാദിത്തം മാറി. അപ്പൊ അവൾക്ക് വീണ്ടും ഡിപ്രഷൻ കൂടുള്ളൂ. അയാൾക്ക് മക്കളോടുള്ള സ്നേഹം കൊണ്ടാണ് അയാൾ എന്നെയും കൊണ്ടുനടക്കണേ, അല്ലാണ്ട് എന്നോട് അയാൾക്ക് ഒരു കയറും ഇല്ല എന്ന് രണ്ടു കൂട്ടരും ചിന്തിക്കാനായിട്ട് ഇടവരും. അവൾ എന്നെ നിർത്തുന്നത് എന്റെ മക്കൾക്ക് കാശ് കിട്ടാൻ വേണ്ടിയിട്ട്, മക്കളെ നന്നായിട്ട് വളർത്താൻ എന്റെ കാശ് വേണം, അതുകൊണ്ടാണ് അവൾ എന്റെ ഭർത്താവായിട്ട് നിലനിർത്തണേ എന്നൊരു ധാരണ വന്നാൽ പേഴ്സണൽ കെയർ അവിടെ കുറയും. അപ്പൊ ഇത് രണ്ടുപേരും വ്യക്തിപരമായിട്ട് മനസ്സിലാക്കിയിട്ട് ഇത് ഞങ്ങളുടെ ആഗ്രഹമാണ്, ആവശ്യമല്ല. അതായത് എനിക്ക് അവനില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അവൾക്ക് ഞാനില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ലാത്ത ഒരു അവസ്ഥയിൽ നിന്നാണ് വീണ്ടും ഈ മാരേജ് വർക്ക് ചെയ്യാൻ തുടങ്ങുന്നതെന്നുണ്ടെങ്കിൽ അത് ഫ്രൂട്ട്ഫുൾ ആയിട്ട് പോവില്ല. കാരണം അപ്പൊ അത് സ്വാർത്ഥതയല്ലേ, മറിച്ച് എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് ഇദ്ദേഹത്തിന്റെ കൂടെ സന്തോഷമായിട്ട് സംതൃപ്തമായിട്ടും ജീവിക്കാൻ എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് സിസ്റ്റർ, അതിന് ഞാൻ എന്ത് തയ്യാറ്, എന്ത് മാറ്റാനും ഞാൻ തയ്യാറാണ് എന്ന് രണ്ടുപേരും അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് വന്നാലോ വളരെ സുന്ദരമായിട്ട് മുന്നോട്ട് പോകും. അപ്പൊ തന്നെ ആ കുടുംബത്തിന്റെ അന്തരീക്ഷം, ഗ്രൗണ്ട് ശരിയായി. അതായത് ദാമ്പത്യ കൗൺസിലിംഗ് തുടങ്ങാനുള്ള ഒരു ഗ്രൗണ്ട് അവിടെ ശരിയായി. അല്ലെങ്കിൽ എന്ത് ചെയ്യും ഇവർ ഈ കൗൺസിലിംഗ് സെഷനിൽ മുഴുവനും പറയാൻ പോണത് എന്താണ്? അവളാണ് പ്രശ്നം. ഇന്നലത്തെ പ്രോബ്ലംസ് പറഞ്ഞ് 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 വീണ്ടും വീണ്ടും ഈ മുറിവിനെ ആഴത്തിലുള്ള മുറിവാക്കും. ഒരു ചെറിയ മുറിവും കൊണ്ട് വന്ന് പോകുമ്പോഴേക്കും ഒരു ദീർഘമായ ഡെപ്ത് ഉള്ള മുറിവായിട്ട് ഇവര് പോകും. ഒരിക്കലും ചേരാൻ പറ്റാത്ത വിധം ഈ ദമ്പതിമാരെ മാറുകയും ചെയ്യും. അപ്പൊ മക്കൾക്ക് വേണ്ടിയല്ല, എനിക്ക് അവന്റെ കൂടെ ജീവിക്കാൻ അല്ലെങ്കിൽ എനിക്ക് അവളുടെ കൂടെ ജീവിക്കാൻ ആഗ്രഹമുണ്ട്, അതുകൊണ്ട് ഞങ്ങളുടെ മാരേജ് ഒന്ന് സുന്ദരമായിട്ട് ബന്ധം പുതുക്കലായിരിക്കണം ഈ ദമ്പതിമാരുടെ ലക്ഷ്യം. അല്ലാതെ പ്രശ്നം പരിഹരിക്കില്ല. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നം എന്താണ്? ഫിനാൻസ് ആണ്. പക്ഷെ ഫിനാൻസ് പരിഹരിച്ചതുകൊണ്ട് അവിടുത്തെ പ്രശ്നം തീരില്ല. ഇൻ ദ സെൻസ് പ്രശ്നം തീരും, പക്ഷെ ഈ ദാമ്പത്യ ജീവിതം സ്മൂത്താവില്ല, ഒരു പുതുക്കൽ നടക്കില്ല, അവിടെ ഇന്റിമസി കൂടില്ല. അപ്പൊ നമ്മൾ കണ്ണു വെക്കേണ്ടത് പ്രശ്നം തീരുക മാത്രമല്ല, അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ ഒരു റിന്യൂവൽ നടക്കണം, ഒരു പുതുക്കൽ നടക്കണം. ആ ഒരു പുതുക്കൽ ഇപ്പൊ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. അവര് കല്യാണം കഴിഞ്ഞ് രണ്ടുപേർക്കും നീട് തോന്നുന്ന ഒരു സമയത്ത് അവരുടെ ബന്ധം അവർ റിന്യൂ ചെയ്യുന്നത് വലിയ ആഘോഷമായിട്ട് അവർ നടത്തുന്നത്. നമ്മുടെ ഇവിടെ കാണുന്ന പോലെ സിൽവർ ജൂബിലി ഗോൾഡ് ജൂബിലി ഘോഷിക്കലല്ല,
അറിവോടും സമ്മതത്തോടും കൂടി അവരുടെ ജീവിതത്തിൽ പൂർണ്ണമായിട്ടും ഇനി വേറൊരാൾ വരില്ല, ഞങ്ങൾ രണ്ടാളും മതി എന്നുള്ള തീവ്രതരമായ ഒരു അനുഭവത്തിൽ നിന്ന് ബന്ധം പുതുക്കൽ ഒരു വലിയ പ്രോഗ്രാമായിട്ട് ഇവർ രണ്ടുപേരും കൂടി ദമ്പതിമാർ ഒരുമിച്ച് നടത്തും. കാരണം ഇന്നുവരെയുള്ള ലൈഫിനെ കുറിച്ച് അവർ അപഗ്രഥിച്ചവർക്ക് പറയുകയും അത് ഒരുപാട് പേർക്ക് എൻറിച്ച്മെന്റ് ആയിട്ട് തീരും എന്ന് ഞാൻ വായിച്ചു കേട്ടിട്ടുണ്ട്. അപ്പൊ അതുപോലെ ഇതൊരു ബന്ധം പുതുക്കൽ പ്രക്രിയയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. താൽക്കാലികമായിട്ടുള്ള പ്രശ്നങ്ങൾ തീർക്കൽ മാത്രമല്ല കപ്പിൾസ് കൗൺസിലിംഗ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഈ ബന്ധം പുതുക്കലിനെ നമ്മൾ ലക്ഷ്യം വെക്കുമ്പോൾ പ്രശ്നങ്ങളുടെ ഗ്രാവിറ്റി കുറയും. പ്രശ്നങ്ങൾ ആണ് തീർക്കാൻ വന്നേക്കണെന്നുണ്ടെങ്കിലോ പ്രശ്നങ്ങൾ തീർന്നു പോകും. പക്ഷേ ഈ അവർ തമ്മിലുള്ള ബന്ധമാണ് പുതുക്കി. ഒരു പ്രശ്നം അല്ലെങ്കിൽ വേറൊരു പ്രശ്നം ജീവിതത്തിൽ എന്നും ഉണ്ടാവും. അപ്പൊ എന്നും ഇങ്ങനെ കൗൺസിലിംഗിന് പോകാൻ പറ്റുമോ? പക്ഷെ ബന്ധം പുതുക്കൽ നടന്നാൽ പിന്നെ എന്റെ ജീവിതത്തിൽ ഇതേ പ്രശ്നം പിന്നീട് വന്നാലും അത് സോൾവ് ചെയ്യാനുള്ള സമാനമായ പ്രശ്നങ്ങൾ വന്നാലും സോൾവ് ചെയ്യാനുള്ള കപ്പാസിറ്റി കിട്ടും. ഇനിയിപ്പോ സാമ്പത്തികമായിട്ട് തീരെ ഭദ്രതയില്ലാത്ത അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് വളരെ കുറവുള്ള ഒരു കുടുംബം, അവരവരുടെ നീഡ്സൊക്കെ പരസ്പരം അറിഞ്ഞ് മനസ്സിലാക്കി ജീവിച്ചു പോരുകയായിരുന്നു. കാലക്രമേണ ഭയങ്കരമായ സാമ്പത്തിക ഔന്നത്യത്തിലേക്ക് കുടുംബം എത്തിച്ചേർന്നു എന്ന് കരുതുക. അങ്ങനെ ഒരുപാട് കുടുംബങ്ങളുണ്ട്. അവിടെയും ഈ ഒരു പ്രോബ്ലം പിന്നീട് റേസ് ചെയ്യുന്ന കാണാനുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. കാരണം എനിക്ക് പൈസ ഇല്ലാത്ത സമയത്ത് ദാരിദ്ര്യമായ ഒരു വീട്ടിൽ നിന്ന് ഞാൻ കല്യാണം കഴിച്ചു. അല്ലെങ്കിൽ ദാരിദ്ര്യമായ വീടല്ല, സാമ്പത്തികമായിട്ട് അന്ന് അവരുടെ വീട്ടിലുണ്ടായിരുന്നിട്ടുണ്ടാവാം. ഒരുപക്ഷെ ഇവള് നേഴ്സാണ്. ഞാൻ എന്റെ അടുത്ത് വന്ന ചില കേസ് ഞാൻ ഓർക്കുന്നുണ്ട്. അവള് നേഴ്സാണ്, അവളെ ലണ്ടനിലേക്ക് വിട്ടാ. എനിക്ക് ഇവന്റെ ബന്ധുക്കളൊക്കെ ലണ്ടനിലുണ്ട്. ഇവനാണെങ്കിൽ ഒരു കുന്തോ പഠിച്ചിട്ടില്ല, ഇവനൊരു വിദ്യാഭ്യാസം ഇല്ല. അപ്പൊ ഫ്രണ്ട് നേഴ്സിന്റെ വന്നതിന് കല്യാണം കഴിച്ചാൽ അവളെ കൊണ്ട് ILTS എഴുതിച്ചിട്ട് ഇവന് ഗൾഫിൽ പോവാം. അങ്ങനെ ഗൾഫിൽ പോവാണെങ്കിൽ അവളുടെ പിന്നാലെ സ്പൗസ് വിസയിൽ എനിക്ക് അല്ല ലണ്ടനിലേക്ക് പോവാം. സ്പൗസ് വിസയിൽ എനിക്കും ലണ്ടനിൽ പോവാം. അപ്പൊ ഞങ്ങളുടെ ജീവിതം അതുവഴി സെക്യൂർ ആയി എന്ന ധാരണ വന്നിട്ട് കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ചപ്പോൾ അവൾ കാണാൻ ഇത്തിരി മോശമാണ്. സൗന്ദര്യത്തിന്റെ ലെവലിൽ വളരെ മോശമാണ്. ഇവൻ വളരെ ഹാൻസം ബോയാണ്, അവളിച്ചിരി കുറവാണ്. ഏജിൽ വലിയ വ്യത്യാസമില്ല, ഏതാണ്ട് ഒരേ ഏജാണ്. സാമ്പത്തികമായിട്ട് ഇവന്റെ കുടുംബം പാരമ്പര്യമുള്ള കുടുംബമാണ്. ഇവന് പഠിപ്പും കാശും ഒക്കെ കുറവാണ്, ജോലിയൊന്നും ഇല്ലല്ലോ എന്നേ ഉള്ളൂ. സാമ്പത്തികമായിട്ട് ഉള്ള കുടുംബമായിരുന്നു. ഇപ്പൊ ലിക്വിഡ് ക്യാഷ് ആയിട്ട് എടുക്കാനില്ല, എന്നാലും പറമ്പ് കാര്യങ്ങളൊക്കെ അസറ്റ്സ് ഒക്കെ ഉണ്ട്. എന്നാൽ ഈ പെണ്ണ് അങ്ങനെ കല്യാണം കഴിച്ചു, ഇവള് പറഞ്ഞ പോലെ തന്നെ ILTS എഴുതി ലണ്ടനിൽ പോയി, അവൾക്ക് ജോലി കിട്ടി, ഇവനും അവിടെ ഒരു ബിസിനസ് തുടങ്ങി. ആ ബിസിനസ്സിൽ കാര്യം പഠിപ്പൊന്നും ഇല്ലെങ്കിലും ഇവന് ബിസിനസ്സിൽ കണ്ടമാനം അടിച്ചു കയറി വലിയ സാമ്പത്തിക മേഖലയിൽ വണ്ടമാനം ഉയർന്ന ഒരു കുടുംബമായിട്ട് ഇത് മാറി. പിന്നെ ഭയങ്കര പ്രശ്നങ്ങളാണ്. എന്താണ്, ഇപ്പൊ ഇവൾക്ക് അവന് സൗന്ദര്യം പോരാ, അവളുടെ കുടുംബം മോശപ്പെട്ട കുടുംബമാണ്, അവള് അപ്പടി തെറ്റ് ചെയ്യുന്ന കുട്ടിയാണ്, അവള് ശരിയല്ല, എന്റെ ഗതികേടാണ് ഇവളെ കെട്ടിയത്, ഇങ്ങനെയുള്ള കമന്റ്സ് കൂടെ കൂടെ ഇവന്റെ ഭാഗത്തുനിന്ന് വരിക. അതൊക്കെ ഭയങ്കര നീചമായിട്ടുള്ള കാര്യമല്ലേ? അപ്പൊ സാധാരണ വളരെ കറക്റ്റാണ്, അങ്ങനെയും പ്രശ്നങ്ങൾ ഉണ്ട്. അപ്പൊ ഈ കുടുംബത്തിന്റെ സാമ്പത്തിക മേഖലയിലുള്ള പ്രശ്നങ്ങളല്ലാതെ വേറെയും പ്രോബ്ലംസ് ഭാര്യയും ഭർത്താവും തമ്മിൽ ഉണ്ടാകാമല്ലോ. അപ്പൊ ഈ ഫാമിലി റിന്യൂവൽ, ദാമ്പത്യ മാട്രിമോണി ലൈഫിന്റെ റിന്യൂവൽ സംഭവിക്കാനായിട്ട് ഏത് പ്രശ്നങ്ങളായാലും അതെ, അതിനൊരു കൗൺസിലിംഗിന്റെ ആവശ്യകതയെ കുറിച്ച് എങ്ങനെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കും? ഓക്കെ, സത്യത്തില് നമ്മൾ പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടി ആയിരിക്കരുത് കൗൺസിലിംഗ് സെന്ററിനെ സമീപിക്കേണ്ടത്. നമ്മൾ കൂടെ കൂടെ ഇടയ്ക്ക് ഒന്ന് ഇങ്ങനെ ഒരു തേർഡ് പാർട്ടി അല്ലെങ്കിൽ നമ്മുടെ ഒരു കുടുംബത്തിന്റെ കൂടെ നടക്കുന്ന ഒരു ഗുരു നമുക്ക് ഉണ്ടായിരിക്കുന്നത് വളരെ നല്ലതാണ്. നമ്മൾ കുറച്ചുകൂടി ഇപ്പൊ ഞങ്ങളാണെങ്കിലും സിസ്റ്റേഴ്സ് ആണെങ്കിലും അച്ഛന്മാരാണെങ്കിലും ഒക്കെ നമ്മൾ റിന്യൂവലിന് നമ്മൾ പോകുമല്ലോ. നമ്മൾ തീർച്ചയായിട്ടും പോകും. നമ്മുടെ സന്യാസ ജീവിതം എങ്ങനെ പോകുന്നു എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് പോലെ ഏത് ലൈഫിലും, ഇപ്പൊ വണ്ടിയാണെങ്കിൽ നമ്മൾ സർവീസിന് കയറ്റും, അല്ലെങ്കിൽ വീടാണെങ്കിൽ നമ്മളൊന്ന് പെയിന്റ് ചെയ്യും, അങ്ങനെ ഏത് പറമ്പാണെങ്കിൽ നമ്മളൊന്ന് കാട് വെട്ടി തെളിക്കും. ഏത് കാര്യത്തിനും ഒരു ക്ലീനിങ് ഉണ്ട്. ആ ക്ലീനിങ് ഇല്ലാത്ത ഇപ്പൊ അരി നമ്മുടെ അരിമ്പട്ടിയുടെ അരി കഴിയുകയാണെങ്കിൽ ആ അരിമ്പട്ടി ഒന്ന് അടിച്ച് വൃത്തിയാക്കി ക്ലീൻ ആയിട്ട് പുതിയ അരി നമ്മൾ കൊണ്ടുവന്ന് മേടിച്ചിടുള്ളൂ. ഇതുപോലെ ദാമ്പത്യ ജീവിതത്തെ കൂടെ കൂടെ ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മൾ ഫ്രഷ് ആക്കാൻ, ഒന്ന് റീഫ്രഷ് ചെയ്യാൻ, കമ്പ്യൂട്ടറൊക്കെ ഇല്ലേ, നമ്മൾ റീഫ്രഷ് ചെയ്യില്ല ഇടയ്ക്കിടയ്ക്ക്, അങ്ങനെ ഒരു സംഭവം ദാമ്പത്യ ജീവിതത്തിൽ വേണമെന്നാണ് ഞാൻ പറയാ. അത് കൗൺസിലിംഗ്, അതിനാണ് ഈ കൗൺസിലിംഗിൽ പോകണം. അല്ലാതെ തൽക്കാലത്തേക്ക് ഒരു പ്രശ്നം കർത്താവ് തന്നത് ആ പ്രശ്നം ഇല്ലാതെ ഇവന്മാരെ ഈശോയ്ക്ക് പിടിക്കാനായിട്ട് പറ്റില്ല. അപ്പൊ പ്രശ്നത്തിന്റെ പേരിലെങ്കിലും ഇവരവിടെ എത്തും. അവിടെ എത്തുകയാണെങ്കിൽ ആ എന്റെ ഞങ്ങളുടെ ദാമ്പത്യ ജീവിതം റിന്യൂ ചെയ്യേണ്ടതുണ്ട് എന്നൊരു ബോധ്യം ഈ വിവാഹ കഴിച്ച ദമ്പതിമാർക്ക് ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമാണ്. അത് നിങ്ങളുടെ കുടുംബ ജീവിതത്തില് അല്ലെങ്കിൽ മക്കളുടെ ജീവിതത്തില് കൂട്ടുത്തരവാദിത്വത്തിലൊക്കെ ഒരുപാട് പ്ലസ് പോയിന്റ്സ് അത് നിങ്ങൾക്ക് ഉണ്ടാക്കി തരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കൗൺസിലിംഗിന് പോവാ അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിന് അടുത്ത് പോവാ എന്നൊക്കെ പറയുമ്പോ സാധാരണഗതിയിൽ ആൾക്കാർ ചിന്തിക്കുന്നത് മറ്റു തരത്തിലാണ്. ഇവർക്ക് എന്തോ പ്രശ്നമുണ്ട്, ഇവർക്ക് എന്തോ മാനസിക പ്രശ്നങ്ങളുണ്ട്,
അത് ഒരു രോഗം വന്ന് ഡോക്ടർ അടുത്ത് പോകുന്നത് പോലെയല്ല പലരും സൈക്കോളജിസ്റ്റിനെ കാണാണ്ട് പോകുന്നത്. അതിനൊരു ജനറൽ ആയിട്ട് അവയർനെസ് എങ്ങനെയാണ് ജനങ്ങൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കുന്നത്? ഇന്നിപ്പോ ഒരു പരിധി വരെ, അതിനാണല്ലോ നമ്മുടെ ഈ പ്രോഗ്രാം ചെയ്യുന്നത്, അങ്ങനെ ഒരു ജനറൽ അവയർനെസ് ആണ്. ഇന്നിപ്പോ ഒരു പരിധി വരെ ആളുകൾക്ക് അറിയാം ഇതൊക്കെ ഒരു നോർമൽ ആയിട്ടുള്ള കാര്യമാണ്, ഇതൊരു നോർമൽ അല്ല. എന്നാലും ചില സ്റ്റിഗ്മകളൊക്കെ എപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇനി പക്ക പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു സൈക്കോളജിസ്റ്റിന്റെ അടുത്തൊന്നും പോകണമെന്ന് ഞാൻ ഉദ്ദേശിച്ചില്ല, എന്റെ ആവശ്യമില്ല. കാരണം അങ്ങനത്തെ ഒരു വലിയ പ്രശ്നങ്ങൾക്കല്ലല്ലോ ഒരു വരുന്നത്. വലിയ പ്രശ്നങ്ങൾക്ക് വരുന്നവർ അങ്ങനെ പോകണം, അത് നമ്മള് മനസ്സിലാക്കണം. അല്ലെങ്കിൽ റിന്യൂവലിന് വേണ്ടിയാണ് ഈ ഒരു സൈക്കോ സ്പിരിച്വൽ ലെവലിലുള്ള ആളുകളെ സമീപിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. നമ്മൾ അല്ലെങ്കിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന വളരെ ഉദാത്തമായ ജീവിതം നയിക്കുന്ന മറ്റൊരു കപ്പിളിന്റെ അടുത്ത് ഇവർക്ക് പോവാം. അതായത് ഒരു റെഡീം രക്ഷയുടെ അനുഭവത്തിലായിരിക്കുന്ന കപ്പിൾസിനെ, നമ്മുടെ പരിശുദ്ധ ജോൺ പോൾ സെക്കൻഡ് പിതാവ് പറഞ്ഞ പോലെ രക്ഷിക്കപ്പെട്ട കുടുംബം മറ്റൊരു കുടുംബത്തെ രക്ഷയിലേക്ക് നയിക്കാൻ കടപ്പെട്ടിരിക്കുന്നു. ഇതൊരു ഓൺഗോയിങ് പ്രോസസ് ആണ്, ഒരു ബെയർ ഫുട്ട് കൗൺസിലിംഗ്. നമ്മുടെ നാട്ടിൽ ഇന്നില്ലെങ്കിൽ നമ്മുടെ കുടുംബങ്ങളൊക്കെ തകർന്ന് നരിപ്പടാകും. ഒരു ഇന്ന് നോക്കി ഡിവോഴ്സ് റേറ്റ് എവിടെയാ കിടക്കുന്നത്? അപ്പൊ ഓരോ ഇപ്പൊ നമ്മുടെ ഇടവകളുടെ കീഴിൽ പെടാം. എറണാകുളം അങ്കമാലി രൂപതയിലൊക്കെ അതുണ്ട്, പല തൃശൂർ രൂപതയിലുണ്ട്, ഇരിഞ്ഞാലപ്പുര രൂപതയിലൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ ഞാൻ പറഞ്ഞ ക്രിസ്ത്യാനികളുടെ ഇടയിൽ മാത്രമല്ല, ഏത് ജാതി മതസ്ഥരാണെങ്കിലും നല്ല നല്ല കപ്പിൾ സപ്പോർട്ട് ഗ്രൂപ്പ്സ് ഇന്ന് നമ്മൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കണം. ഏഴുപേരുള്ള ഓരോ കപ്പിൾസ് യൂണിറ്റ് നമ്മൾ ഉണ്ടാക്കണം. അതിൽ അവര് ആഴ്ചയിൽ ഒരിക്കൽ ഒരുമിച്ച് കൂടിയിട്ട് ഓരോ വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നു, അതിൽ നിന്ന് അവരുടെ ജീവിതത്തിൽ വന്നുപോയി അമളികളെ കണ്ടെടുക്കുന്നു, അത് തിരുത്താൻ ശ്രമിക്കുന്നു. അങ്ങനെ പരസ്പരം കൈകൊടുത്ത് വളരുന്ന ഒരു ഒരു കുടുംബമായിട്ട്, ദാമ്പത്യ ജീവിതമായിട്ട് ഇവർ മാറണം. അതാണ് ബെയർ ഫുട്ട് കൗൺസിലിംഗ് കൊടുക്കുന്നത്. വളരെ സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് മാത്രം പോകണം എന്ന് നിർബന്ധമൊന്നുമില്ല. അവർക്ക് വല്ലപ്പോഴൊക്കെ അങ്ങനെയും പോയാൽ നല്ലതാണ്, കാരണം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കാനും അറിയാനുണ്ടല്ലോ. അപ്പൊ ഇതെല്ലാം നമുക്ക് ഉപകാരപ്രദമായ കാര്യങ്ങളാണ്. ഈ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നത്തിന്റെ പേരിൽ ഭാര്യ ഭർത്ത ബന്ധത്തിൽ ചില വിള്ളലുകൾ സംഭവിക്കുമ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം മാതാപിതാക്കളുടെ വരുമാനം, മാതാപിതാക്കളുടെ ചെലവ്, അത് കുട്ടികളും കൂടി അറിഞ്ഞിരിക്കേണ്ട ഒരു മേഖലയല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും. കാരണം നമ്മുടെ വീട്ടിൽ വന്ന പ്രശ്നം അത് ഇങ്ങനെയായിരിക്കരുത്. എന്റെ അപ്പനെ, അതായത് കുട്ടികൾ നോക്കുമ്പോൾ അപ്പനെ കുറ്റം പറയുന്നു, അപ്പനൊരു ബോധമില്ലാത്ത മനുഷ്യനാണ് അല്ലെങ്കിൽ ഒരു കഴിവില്ലാത്ത മനുഷ്യനാണ് എന്ന ധാരണ ഒരിക്കലും പങ്കാളി കൊടുക്കരുത്. അതായത് കുറ്റപ്പെടുത്തി സംസാരിക്കാതിരിക്കാൻ ജീവിത പങ്കാളികൾ ശ്രദ്ധിക്കാം. കാരണം ഇതിപ്പോ എന്റെ ഭാര്യയുടെ നീഡ്സ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവൻ ഈ മാതിരി കടം മേടിച്ചത് എന്ന് ഞാൻ ന്യായീകരിക്കല്ല, അത് തെറ്റ് തന്നെ. പക്ഷെ എങ്കിൽ പോലും ആ കുറ്റപ്പെടുത്തൽ നന്മയിലേക്ക് വരില്ല. അപ്പൊ മക്കളുടെ മുമ്പില് അപ്പന്റെ കുറ്റം വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറഞ്ഞതുകൊണ്ട് ആ അപ്പൻ നന്നാവാനോ കുഞ്ഞുങ്ങൾക്ക് അത് നന്മയായിട്ട് തീരാനോ പറ്റില്ല. എന്നാൽ അപ്പന് പറ്റിയ തെറ്റ് അല്ലെങ്കിൽ അമ്മ അപ്പന്റെ പ്രശ്നത്തെ കാണാതിരുന്നത്, അപ്പൻ തുറന്നു പറയാതിരുന്നത്, അത് രണ്ടുപേരുടെയും തെറ്റായി. അത് കുഞ്ഞുങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ ഞങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഞങ്ങൾ അത് തുറന്നു പറഞ്ഞില്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രോബ്ലം ഞങ്ങളുടെ കുടുംബത്തിന് പറ്റിയ അടി ഞങ്ങൾക്കും ഭാവിയിൽ ഉണ്ടാകും. അപ്പൊ എന്ത് ഇഷ്യൂ ദമ്പതിമാരുണ്ടായാലും അത് കുട്ടികൾ എന്തായാലും അറിയുന്നുണ്ട്. അറിയുന്നത് ശരിയായ അറിവിലല്ലെന്നേ ഉള്ളൂ. അതുകൊണ്ട് അവരെ ന്യായമായ അറിവിലേക്ക് ഈ അപ്പനും അമ്മയും എത്തിക്കണം. അതാണ് അവിടെ വേണ്ടത്. അതിന് തുറന്ന ഒരു സംഭാഷണം നമ്മുടെ കുടുംബത്ത് ഉണ്ടാവണം. കുറ്റപ്പെടുത്തൽ മാത്രമല്ല, ഇപ്പൊ നമ്മൾ രണ്ടു വീട്ടുകാരും വലിയ ഒക്കാണായി വടിവില്ലായി പ്രശ്നങ്ങളായിട്ട് പറയുമ്പോൾ കുട്ടികൾ പകുതി മനസ്സിലാക്കും, പകുതി മനസ്സിലാക്കില്ല. അവരുടെ മനസ്സിലൊക്കെ അപ്പനെ കുറിച്ച് മോശം ഒപ്പീനിയൻ ആവും. അപ്പൊ അപ്പനോട് റിയാക്ട് ചെയ്യുന്ന മക്കളാവും. അപ്പൻ മക്കളെ എന്താണ് ഉപദേശിക്കാൻ വന്നാല് അവർ തിരിച്ചു ചോദ്യം ചെയ്യും, താൻ ആരാ ഉപദേശിക്കാൻ, തന്റെ ജീവിതം എങ്ങനെയല്ലേ, എന്റെ അമ്മയുടെ അച്ഛനല്ലേ കടമൊക്കെ വീട്ടിയത് എന്നൊരു ചോദ്യം വന്നാൽ കഴിഞ്ഞില്ലേ. അപ്പൊ മക്കളുടെ മേലെ അപ്പനുള്ള ആധികാരികത നഷ്ടപ്പെടാനായിട്ട് അത് ഭാര്യ വളരെ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പൊ ഭാര്യയായാലും ഭർത്താവായാലും എന്ത് പ്രശ്നത്തിന് വേണ്ടിയാണോ നിങ്ങൾ തമ്മിൽ മാനസികമായിട്ട് അകന്നത്, ആ പ്രശ്നം ഒരു പങ്കാളിയുടെ കുഴപ്പം കൊണ്ടാണ് എന്ന രീതിയിൽ, മേബി ഒരു പങ്കാളിയുടെ കുഴപ്പം കൊണ്ട് ഉണ്ടായിട്ടുള്ളതാണെങ്കിൽ കൂടി കുട്ടികളിലേക്ക് സപ്ലൈ ചെയ്യുക. ഇൻഡയറക്ട്ലി മറ്റേ പങ്കാളി അതിൽ പങ്കാളികളാണ്, കാരണക്കാരിയാണ്. അത് കുട്ടികളിലേക്ക് അങ്ങനെ പോകരുത്. അത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഗ്രൗണ്ട് വീട്ടിൽ ഉണ്ടാക്കണം. രണ്ടാമത്തെ കാര്യം, പരസ്പരം തുറന്ന് സംഭാഷണം ചെയ്യണം. പങ്കാളി പറയുന്നത് കേൾക്കാനുള്ള ഒരു നന്മനസ്, ഒരു സന്മനസ് ഇതര പങ്കാളി ഉണ്ടാക്കുകയും വേണം. പിന്നെ ചിലരുടെ ദാമ്പത്യ ജീവിതത്തിലുണ്ട് എല്ലാത്തിനും കാരണക്കാരി ഭാര്യയാണ് അല്ലെങ്കിൽ ഭർത്താവാണ്. കുറ്റം മുഴുവനും ഒരു പാർട്ണറിന്റെ തലയിൽ ആരോപിക്കുന്ന ഒരു ടെൻഡൻസി നമ്മുടെ കുടുംബങ്ങളിൽ കാണാം. അങ്ങനെ നമ്മൾ ആരോപിക്കുന്നത് കൊണ്ട് ഒരിക്കലും ആ കുടുംബത്തിന്, ആ ദാമ്പത്യ ജീവിതത്തിന് ഒരു വളർച്ച ഉണ്ടാകില്ല. ഏത് പ്രശ്നങ്ങൾ ഉണ്ടായാലും രണ്ടുപേരും ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി അറിഞ്ഞുകൊണ്ടാവണമെന്നില്ല, അതിനൊരു കോൺട്രിബ്യൂട്ടറി ഫാക്ടറായിട്ട് മാറാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ ഈ പങ്കാളികളെ മനസ്സിലാക്കണം, ഇത് അദ്ദേഹത്തിന്റെ പ്രോബ്ലം ഡയറക്റ്റ് ആയിട്ട് സ്വാധീനിച്ചു, എന്റെ പ്രോബ്ലം ഇൻഡയറക്റ്റ് ആയിട്ട് ഞാൻ ചോദിക്കാതിരുന്നത് എന്റെ മൗനം. ഇപ്പൊ ബാഡ് ആയിട്ടുള്ള ആളുകൾ മാത്രമല്ല ഒരു പ്രശ്നത്തെ വഷളാക്കുന്നത്, ബുദ്ധിമാന്മാരുടെ സൈലൻസ് പോലും
ചില പ്രശ്നത്തെ വഷളാക്കുന്നുണ്ട് എന്നൊരു ധാരണ ഇവർ രണ്ടുകൂട്ടരും ഉണ്ടാവണം. പിന്നെ മറ്റൊന്ന് ഞാൻ ശരിയാണ്, ഞാൻ പെർഫെക്റ്റ് ആണ്, ബാക്കിയുള്ളവരൊക്കെ പ്രശ്നക്കാരാണ്, അങ്ങനത്തെ ഒരു ധാരണ ഉണ്ടാകുന്നതും ഇവർ തമ്മിൽ പ്രശ്നങ്ങൾ അധികരിക്കാൻ കാരണമാകും. ഇപ്പൊ ഈ സിസ്റ്റർ പറഞ്ഞ ഒരു റിന്യൂവൽ സംഭവിക്കാൻ, കുടുംബ ദാമ്പത്യ ബന്ധത്തിൽ റിന്യൂവൽ ഉണ്ടാകണം, പ്രശ്നം തീരുക എന്നുള്ളതല്ല. ഒരു പ്രശ്നം തീർന്നാൽ വീണ്ടും ഒരു പക്ഷേ അടുത്ത പ്രശ്നം തലപ്പൊക്കി വരാം. അതെ. അപ്പൊ ഈ പ്രശ്നങ്ങൾക്ക് വേണ്ടി തീർക്കാൻ വേണ്ടി ഇങ്ങനെ കൗൺസിലർ ജനറലിലേക്ക് പോകുകയല്ല, റിന്യൂവൽ സംഭവിക്കണം എന്ന് പറഞ്ഞല്ലോ. ഈ റിന്യൂവൽ സംഭവിക്കേണ്ടത് ഭാര്യാഭർത്തൃക്ക് ആ ബന്ധത്തിൽ മാത്രമാണോ, അതിന്റെ കൂടെ കുടുംബത്തിലെ മറ്റംഗങ്ങളും കൂടി ചേർന്നാലല്ലേ ആ കുടുംബജീവിതത്തിന്റെ മൊത്തത്തിൽ റിന്യൂവൽ സംഭവിക്കുള്ളൂ? അതായത് നമ്മൾ ഓർക്കുക, നമുക്കറിയാം നമ്മുടെ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇന്റിമേറ്റ് റിലേഷൻ ഉണ്ട്, ക്ലോസ്ഡ് റിലേഷൻ ഉണ്ട്, എക്സ്റ്റെൻഡ് റിലേഷൻ ഉണ്ട്. മൂന്ന് തരം ബന്ധങ്ങൾ നമുക്ക് എല്ലാ മനുഷ്യർക്കും ഉണ്ടാവും. ഈ ക്ലോസ് റിലേഷനെ മാത്രമേ നമുക്ക് കൂടുതലായിട്ട് കെയർ ചെയ്യേണ്ട ആവശ്യം വരുന്നുള്ളൂ. ക്ലോസ് റിലേഷനിൽ അപ്പനും അമ്മയും ഉണ്ടാവാം, എന്നാലും ഭാര്യയുണ്ട്, കുട്ടികളുണ്ട്, ആരെയൊക്കെ എന്റെ ക്ലോസ് റിലേഷൻ എന്ന് പറഞ്ഞാൽ വളരെ ചുരുങ്ങിയ ഇടയെ അതിലുള്ളൂ. അപ്പൊ അത് നോക്കണം. അല്ലാണ്ട് വീട്ടിലുള്ള സകലരെയും മാറ്റിയിട്ട് ഞങ്ങളുടെ ദാമ്പത്യ ജീവിതം നന്നാക്കാന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. അപ്പൊ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ക്ലോസ്നെസ്, ആ ഇന്റിമേറ്റ് റിലേഷൻഷിപ്പില് ആ ഇടത്തിലേക്ക് വേറെ ആരും ഇല്ല, കേറേണ്ട കാര്യമില്ല. എന്നാൽ ഇയാൾക്ക് ഒരുപക്ഷെ അപ്പനും അമ്മയും ക്ലോസ് ആയിരിക്കാം, ഭാര്യയും മക്കളും ക്ലോസ് ആയിരിക്കാം. അതിൽ അപ്പനും അമ്മയോടുള്ള ക്ലോസ്നെസ് വേറൊരു ബൗണ്ടറിയാണ്. ഞാനും ഭാര്യയും അല്ലെങ്കിൽ ഞാനും ഭർത്താവും തമ്മിലുള്ള ക്ലോസ്നെസ് വേറൊരു ബൗണ്ടറിയാണ്. അതിനെ സുന്ദരമായിട്ട് ബൗണ്ടറിയോടുകൂടി സൂക്ഷിക്കാനുള്ള ഒരു കടമ ദമ്പതിമാർക്കുണ്ട്. അല്ലാതെ എന്റെ അപ്പനും അമ്മയും സഹകരിച്ചില്ലെങ്കിൽ ഞങ്ങളുടെ ക്ലോസ്നെസ് വർക്ക് ചെയ്യില്ല, അല്ലെങ്കിൽ ഞങ്ങളുടെ ദാമ്പത്യ ജീവിതം പുതുതൂകരിക്കാൻ പറ്റില്ല, റിന്യൂ ചെയ്യാൻ പറ്റില്ല എന്നൊരു ധാരണ ഉണ്ടാവരുത്. തീർച്ചയായിട്ടും ഇവരുടെ ആ ഒരു ക്ലോസ് ഭാര്യാഭർത്തൃ ബന്ധത്തിന്റെ ഊഷ്മളതയും ഐക്യത്തിൽ നിന്നുമാണ് ബാക്കിയുള്ള എല്ലാ ബന്ധങ്ങളും നവീകരിക്കപ്പെടുന്നത്. അപ്പൊ ഇവര് തമ്മിൽ നല്ല ക്ലോസ്നെസ് ഉണ്ടെങ്കിൽ ഭർത്താവിന്റെ അപ്പന്റെ ഒരു കുറവിനെ ഈ ഭാര്യയ്ക്ക് ക്ഷമാപൂർവ്വം കാണാനായിട്ട് സാധിക്കും. അമ്മായിമാരുടെ ഒരു പ്രോബ്ലം ഇവൾക്ക് ഭംഗിയായിട്ട് സോൾവ് ചെയ്യാൻ പറ്റും, കാരണം ഭർത്താവിന്റെ കൂടെയുണ്ട്. അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ഇവൾക്ക് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അങ്ങനെ ഒരു ഇന്റിമേറ്റ് ക്ലോസ്നെസ് ഈ ഭാര്യയും ഭർത്താവും തമ്മിൽ ഉണ്ടാകും. സ്നേഹമുള്ള കുടുംബദീപം പ്രേക്ഷകരെ, ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. രണ്ടും വ്യക്തികളാണ്, അവർക്ക് അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട്. രണ്ടുപേരും ഒരേപോലെ തന്നെ അഭിപ്രായമുള്ളവരായിക്കൊള്ളണമെന്നില്ല. പക്ഷെ ആ അഭിപ്രായ വ്യത്യാസങ്ങളെ പരിഹരിച്ച് മുന്നോട്ട് പോകാനായിട്ട് അവർക്ക് തന്നെ പറ്റിയാൽ ഏറ്റവും നല്ലത്. അതല്ലെങ്കിൽ ഒരു മൂന്നാമന്റെ ഹെൽപ്പ് അവിടെ വേണം. ആ മൂന്നാമത്തെ വ്യക്തിയെ ഒരു കൗൺസിലർ തിരഞ്ഞെടുക്കുന്നത് വളരെ ശ്രദ്ധയോടെ വേണം. തന്നെ നിങ്ങളെ തെറ്റായ രീതിയിൽ ഗൈഡ് ചെയ്യാനായിട്ട് ഉള്ള വ്യക്തികളുടെ അടുത്തേക്ക് ഒരു കാരണവശാലും പോകരുത്. നല്ല ബോധ്യമുള്ള വ്യക്തികളുടെ അടുത്ത് പോയി സഹായം തേടി നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനോടൊപ്പം ശിഷ്യ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു റിന്യൂവൽ പുതുക്കൽ ആ ദാമ്പത്യ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ നമ്മുടെ കുടുംബജീവിതം വളരെ സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. അവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മക്കളെയാണ്. ഭാര്യാഭർത്തൃ ബന്ധത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മക്കളത് നോക്കിക്കാണുന്നുണ്ട്. അവരിലേക്ക് കൂടി ഈ ഒരു പ്രശ്ന പരിഹാരവും പുതുക്കലും കടന്നു ചെന്ന് അവരെ കൂടി നിങ്ങളുടെ കൂടെ ചേർത്ത് പിടിച്ച് ഒരു നല്ല കുടുംബജീവിതം ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. ഒരാളുടെ ഹെൽപ്പ് വേണമെങ്കിൽ അത് വളരെ ശ്രദ്ധയോടുകൂടി അത് തിരഞ്ഞെടുക്കണം. മാതാപിതാക്കളും മക്കളും അവരുടെ കുഞ്ഞുമക്കളും കൂടി ഒരുമിച്ചുള്ളൊരു കുടുംബജീവിതം എത്ര മനോഹരമാണെന്ന് ആലോചിച്ച് നോക്കി നമുക്ക് സാധിക്കും. കുറച്ച് ത്യാഗം, കുറച്ച് സ്നേഹം, കുറച്ച് സഹകരണം, ഇത് പരസ്പരം ഉണ്ടായാൽ വളരെ മനോഹരമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. അങ്ങനെ പോകാൻ പറ്റട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അങ്ങനെ പറ്റാത്ത കുടുംബങ്ങൾക്ക് വേണ്ടി നല്ല പോലെ പ്രാർത്ഥിക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്. നമുക്ക് ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും ചെയ്യാം. വിശുദ്ധ പൗലോസ് ലീഹ ഗലാത്തിയാക്കർക്ക് എഴുതിയ ലേഖനം 5:13 മുതലുള്ള തിരുവചനം. സഹോദരരെ, സ്വാതന്ത്ര്യത്തിലേക്കാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഭൗതിക സുഖത്തിനുള്ള സ്വാതന്ത്ര്യമായി അതിനെ ഗണിക്കരുതെന്ന് മാത്രം. പ്രത്യുത സ്നേഹത്തോടുകൂടെ ദാസരെ പോലെ പരസ്പരം സേവിക്കുവിൻ. എന്തെന്നാൽ നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന ഒരേയൊരു കൽപ്പനയിൽ നിയമം മുഴുവനും അടങ്ങിയിരിക്കുന്നു. എന്നാൽ നിങ്ങൾ അന്യോന്യം കടിച്ചു കീറുകയും വിഴുങ്ങുകയും ചെയ്ത് പരസ്പരം നശിപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊള്ളുവൻ. വിശുദ്ധ പൗലോസ് ലീഹ വളരെ കൃത്യമായും സ്പഷ്ടമായും ഈ വചനത്തിലൂടെ ഗലാത്തിയക്കാർക്ക് മാത്രമല്ല ദാമ്പത്യ ജീവിതം നയിക്കുന്ന നമുക്ക് കൂടി തക്കതായ ഒരു താക്കീത് തരുന്നുണ്ട്. സ്വാതന്ത്ര്യത്തിലേക്കാണ് ആത്യന്തികമായിട്ട് നാം വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്ന ഉറച്ച ബോധ്യത്തിൽ നാം വളർന്നു വരുന്നതിനും പരസ്പരം കടിച്ചു കീറുകയും വിഴുങ്ങുകയും ചെയ്ത്
നശിപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്ന് തുലസീ നമ്മെ ഓർമ്മിപ്പിക്കാം. അതിന് ദാസരെ പോലെ പരസ്പര സ്നേഹത്തോടുകൂടി ദാസരെ പോലെ സേവിക്കേണ്ടതിന്റെ ആവശ്യകത ഊന്നി പറയുകയാണ്. തീർച്ചയായും നമ്മുടെ ജീവിത പങ്കാളിയുടെ വ്യത്യസ്തമായ സ്വഭാവ പ്രകൃതിയെ കൂടുതൽ അടുത്ത് മനസ്സിലാക്കുവാനും അംഗീകരിക്കുവാനും ഉതകുന്ന രീതിയിൽ വളർച്ചയുടെ ഒരു ക്ലൈമറ്റ് നമ്മുടെ കുടുംബത്ത് സംജാതമാക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇത്തരത്തിൽ ആരോടും പറയാതെ കുടുംബത്തിലെ അസ്വസ്ഥതകളിൽപ്പെട്ട് മനസ്സ് നീറിക്കഴിയുന്ന സകല ദമ്പതിമാരെയും കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിച്ച് തീക്ഷ്ണതയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ആ കുടുംബങ്ങളിലേക്കെല്ലാം അവിടുത്തെ വചനം കടന്നു ചെല്ലട്ടെ, സൗഖ്യം ലഭിക്കട്ടെ എന്ന് ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം.